ടീമേ ഇതെന്നെ കാട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള എനിക്ക് നൈസായിട്ട് നല്ല പണിയാണ് തന്നത് എന്നെ കണ്ട കാട്ടിക്കൂടിയൊക്കെ കയറ്റി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ പുതിയൊരാളെ പരിചയപ്പെടുത്തി തരാം അത് കേട്ടോ ഇതാണ് ബ്ലാക്കി കേട്ടോ ബ്ലാക്കി ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാനിപ്പോൾ ഉള്ളതുണ്ടല്ലോ നമ്മുടെ പ്രേംജിത്ത് ബ്രദറിൻ്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കിടന്നിറങ്ങി കേട്ടോ ഇതാ പ്രേംജിത്ത് ബ്രദറിവിടെ ചപ്പാത്തി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി വാട്ട് ഇസ് ടുഡേ സ്പെഷ്യൽ ചപ്പാത്തി കറി എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചപ്പാത്തിയും എക്കറി ആക്കിയിരുന്നുണ്ട് ഇത് ബ്ലാക്കിയും അത് കാലയും അങ്ങനെയാണ് കേട്ടോ പേരുള്ളത് ഓ ഇവരുടെ ഒരു വീടിൻ്റെ ഭാഗം ഇങ്ങനെയാണ് ഇതിപ്പോൾ ട്രഡീഷണൽ ആയിട്ട് തന്നെയുള്ള ഒരു ഇതാണ് നാലുകെട്ട് പോലെയാണ് കേട്ടോ ഗൈസ് ഇതുണ്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇത് ഇവിടെ ബിൽഡിംഗ് ഉണ്ട് ഇതെല്ലാം ഇവരുടെ വീടിൻ്റെ ഭാഗം തന്നെയാണ് ഇത് പുതിയതായിട്ടുള്ളതാണ് ഇത് ഇവരുടെ പഴയ വീടാണ് കേട്ടോ പക്ഷേ ഇതെല്ലാം ഒറ്റ കോമ്പൗണ്ടിലാണ് ചെയ്തേക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ പഴയ തറവാടുകളിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവരുടെയൊക്കെ തറവാടിൻ്റെ മുമ്പിൽ ഇതുപോലൊരു തുളസിത്തറ ഉണ്ടാവും അപ്പം ഇംഫാലിലാണ് ഈ വീടുള്ളത് അപ്പം ഇംഫാലിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ എപ്പിസോഡ് തുടങ്ങാൻ പോവുകയാണ് അതിനു മുമ്പ് ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കട്ടെ അല്ലേ ബ്ലാക്കി ഫ്രണ്ട്സ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അയ്യോ ഇത് ഇവിടെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ ശോ മിസ്സായിപ്പോയി കേട്ടോ ഞങ്ങൾ ലാങ്കമിൻ്റെ വണ്ടിയിൽ വേർ വി ആർ ഗോയിങ് ആക്ച്വലി നോട്ട് ഗോയിങ് ഓക്കെ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ഇംഫാൽ നഗരവും ഇംഫാലിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് ഇന്ന് പ്രഭാകറിന് വിശ്രമമാണ് കേട്ടോ പുള്ളി കുറേ കൂടി മടുത്തിരിക്കുകയല്ല ഇംഫാൽ വാർ സിമെട്രി കാണാൻ വേണ്ടി പോവുകയാണ് ആക്ച്വലി വാട്ട് ഈസ് ഇറ്റ്സ് ഹിസ്റ്ററി This one, like, when there was Second World War, the Britishers and then Japanese armies, they fought over here, some of the parts of the Manipur. So in that war, in that battle, many Japanese as well as many Britishers, they lost their lives. Okay. So in memory of them, they constructed with their nameplates and all that. Okay, so both British and Japanese. This one is mainly for Britishers. Britishers. Yeah. Okay. ഇത് നമ്മള് ഇറ്റ്സ് ക്ലോസ്ഡ് ആ ടെമ്പററി ക്ലോസ് ഓ ഗുഡ് ഇത് അടച്ചിട്ടുള്ള ഓക്കെ പണ്ടേ നമ്മളെ ജാപ്പനീസ് വാർ മെമ്മോറിയൽ അവിടെയും അവരെ അടക്കിയ സ്ഥലങ്ങളും കണ്ടില്ല അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെ അടക്കിയ സിമെട്രിയാണിത് ഇതാണ് കേട്ടോ സെമിത്തേരി ഇഷ്ടം പോലെ ആൾക്കാർ അവരുടെ പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പൂവെല്ലാം വെച്ച് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കോവിഡ് കാരണം ഓപ്പൺ അല്ല കേട്ടോ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും കോവിഡ് കാരണേ ടൗൺ ഏരിയയിലുള്ള എല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ചുകൂടി ഇപ്പുറം ഉള്ളതാണ് ഇത് അടച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള സിമെട്രിയാണിത് ഒരു പാർക്ക് പോലെ പണിതേക്കുന്നതാണ് ഗോയിൻഷായിടാ ഗൈസ് നമുക്ക് വേണമെങ്കിൽ അതിക്രമിച്ചത് ഇതിൻ്റെ ഉള്ളിൽ കൂടി കിടക്കാം കണ്ടോ ഓ മൈ ഗോഡ് ഇതിങ്ങനെ ഊരി വരാം കേട്ടോ ഹായ് ഹലോ ഇതുണ്ടോ ആയിരക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാരും ബ്രിട്ടീഷുകാരും പിന്നെ ജാപ്പനീസുകാരും എല്ലാവരും മരിച്ചിട്ടുണ്ട് യുദ്ധം കൊണ്ട് നമുക്ക് എന്താ പറയുക ലാഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ നഗരം മൊത്തത്തിൽ അങ്ങ് അടിഞ്ഞുപോയി കുറേ ആളുകൾ മരിച്ചു ഇപ്പോൾ വീണ്ടും പഴയ പോലെയായി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഫാലിൻ്റെ ഔട്ട്സ്കർട്ടാണ് അതായത് പുറത്തുള്ള ഭാഗങ്ങളാണ് ഇത് സാധാരണ ഏതൊരു ഇന്ത്യൻ നഗരങ്ങളെയും പോലെ അത്ര വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത ഏരിയ ആണ് കേട്ടോ ഫ്രണ്ട്സ് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ നിന്ന് നേരെ നമ്മൾ വന്നത് ഇവിടുത്തെ ഇംഫാലിലെ തന്നെ വളരെ പ്രശസ്തമായ ഗോവിന്ദ ജി ടെമ്പിളാണ് ആ ഷൂട്ടിംഗ് പറ്റുന്നുണ്ടോ എന്നറിയില്ലേ നോക്കട്ടെ ബിലോങ്സ് ടു കൃഷ്ണ
ओके इन मणिपुर ना religious views wise which one is more yeah hindu followers maithi hindu followers guys hindu followers aanu kada adu naan paranjilla maithi cookie angana community gal undu annar paile maithi community nu parayunnathu ibadte majority aanu avaril adhigam perum hindu followers aanu adile community il thana muslims aayittulla aalukal undu kada idu oru krishnan temple aanu ee temple verune ഇതിൻ്റെ റൂഫുകളുണ്ടോ അതിലുണ്ട് ഫുള്ള് പ്യുവർ ഗോൾഡാണ് മുഴുവൻ അത് മുഴുവൻ ഗോൾഡാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ വരുമ്പോൾ ചില എന്താ പറയുക ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ് ദിസ് ഇസ് ഫോർ കൃഷ്ണ ആണ് ഗോഡ് കൃഷ്ണ ആണ് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോരോ കലകൾ കാര്യങ്ങളൊക്കെ ആ സംഗീത കച്ചേരികൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് ഈ ഒരു ഹാളിലാണ് കേട്ടോ അവിടെ നമ്മൾ കഴിഞ്ഞു നെക്സ്റ്റ് വേർ വി ആർ ഗോയിങ് Next one, little bit big pond is there. Okay. On the day of Diwali and all, we used to light that pond. Friends, this is the Linktham Varanjee Vodithiru pond. This is the Kalmacharir Kolambole. But in the Finnile, ഒരു എന്താ പറയുക ഇവിടുത്തെ ഒരു കഥയുണ്ട് ഇവിടെയുള്ള ആളുകൾ പറയുന്ന ഒരു കഥയാണ് ഈ ഒരു കുളം ഉണ്ടായതിൻ്റെ പിന്നിൽ പണ്ട് ഇവിടെ ഇംഫാൽ ഈ ഒരു നഗരത്തിൽ ഇംഫാൽ രാജ്യത്ത് മണിപ്പൂർ രാജ്യത്ത് വലിയ എന്താ പറയുക വെള്ളത്തിൻ്റെ ഇത് അപര്യാപ്തത ഉണ്ടായി എന്നാലിപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഋഷ്യശൃംഖനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരൊരു രാജാവിൻ്റെ നേതൃത്വത്തിൽ ഒരു കുളം കുഴിച്ചു ആ കുളമാണ് കേട്ടത് അതിനുശേഷം കുളം കുഴിച്ചിട്ടും മഴ പെയ്തില്ല വെള്ളം കിട്ടിയില്ല അന്നേരപ്പം രാജഗുരു എല്ലായിടത്തും വില്ലൻ രാജഗുരു വേണം അപ്പോൾ രാജഗുരു പറഞ്ഞു ഒരു അമ്മയും മോനെ എന്താ പറയുക അതിൻ്റെ നടുക്ക് പ്രതിഷ്ഠിച്ചിട്ട് അവർ എന്നാൽ മുല കൊടുക്കുന്ന ഇത് അമ്മയും മോനും അങ്ങനെയുള്ള ഒരു കുഞ്ഞു കൊച്ചിനെയും അമ്മേനെയും കൂടി ഇവിടെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രതിഷ്ഠിച്ചു അവരെ മലയുള്ള ഊട്ടി ഇവിടെ താമസിച്ചു ആ ഒരു സമയത്ത് വലിയ മഴ വന്നിട്ട് ഈ ഒരു കുളം ഒക്കെ നിറഞ്ഞു അപ്പോൾ അമ്മയും മോനും അതിൻ്റെ ഉള്ളിൽ പെട്ട് മരിച്ചുപോയി അങ്ങനെയാണ് ലിങ്ക്തം എന്നുള്ള ആ ഒരു പേര് ഈ കുളത്തിന് വന്നത് ലിങ്ക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടി മുല കുടിക്കുന്ന കുട്ടി എന്നുള്ളൊരു മീനിങ് ആണെന്നാണ് പറഞ്ഞത് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ആ ഒരു കഥയിലുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ പറഞ്ഞു തന്നെയുള്ളേ ഇഫ് ഇറ്റ്സ് ബോറിങ് സ്കിപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് മെയിൻ സിറ്റി തുടങ്ങുന്നത് ഇംഫാല് തന്നെ രണ്ട് ഇംഫാലുണ്ട് ഇംഫാൽ വെസ്റ്റ് ആൻഡ് ഇംഫാൽ ഈസ്റ്റ് ഇതിൽ ആ കാണുന്ന പാല് അത് ഒരു പാല് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട് അവിടെ ഇപ്പം നമ്മൾ ഇംഫാൽ വെസ്റ്റിലേക്ക് കടക്കാൻ പോവാണ് ഇത്രയും നേരം ഇംഫാൽ ഈസ്റ്റ് ആയിരുന്നു രണ്ട് ജില്ലയാണ് കേട്ടോ ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ദിസ് ഈസ് ഇംഫാൽ റിവർ ഇതാണ് കേട്ടോ ഇംഫാൽ പുഴ ചൈനീസ് രീതിയിലുള്ള ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദർ മാർക്കറ്റ് എന്നാണ് ആ ഒരു മാർക്കറ്റ് അറിയപ്പെടുന്നത് ഇംഫാലിൻ്റെ നഗരങ്ങളൊക്കെ താഴെയുണ്ട് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കച്ചവടം ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമാണ് പുരുഷന്മാരാരുമില്ല അപ്പം അതുകൊണ്ടാണ് അതിനെ മദർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പെണ്ണുങ്ങൾ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു മാർക്കറ്റ് വലിയ മാർക്കറ്റാണ് അതുപോലെ പക്ഷേ റൈറ്റ് നൗ ബിക്കോസ് ഓഫ് കോവിഡ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ അവിടെ എന്തായാലും പോകണമെന്ന് വിചാരിച്ചതാണ് നടന്നില്ല ഓക്കെ നിങ്ങളുണ്ടല്ലോ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാംഗ്ല ഫോർട്ട് എന്നാണ് കാംഗ്ല ഫോർട്ട് ഇവിടുത്തെ എന്താ പറയുക പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് രാജാവ് ഭരിച്ചതും പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണവും അതിനുശേഷം ഇന്ത്യൻ്റെ എല്ലാം എന്താ പറയുക ഭരണത്തിൻ്റെ ഹൃദയകേന്ദ്രമായിരുന്നു ഈ കാംഗ്ല എന്ന് പറയുന്നത് കാംഗ്ല ഫോർട്ട് ഇപ്പോൾ അതൊരു ഫോർട്ടാണ് അവിടെ കയറാൻ പറ്റും ഓക്കെ പിന്നെ തൊട്ടടുത്തായിട്ട് പാർക്കൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ചിട്ട് അവിടെ ഇവിടെ റിപ്പബ്ലിക് ഡേ ഭയങ്കര ആഘോഷമാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക ജസ്റ്റ് ഞാൻ ഇറങ്ങട്ടെ ഇവിടെ ഈ രാജ്യത്തിനെതിരെ വിഘടനവാദമുണ്ട് വിഘടനവാദം അതായത് മിസോറാം മുമ്പോട്ട് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രാജ്യമാക്കണമെന്നും അങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു ഏരിയ ഇംഫാൽ എന്നൊക്കെ പറഞ്ഞ ഏരിയ ശരിക്കും ഒരു അഞ്ചാറൊക്കെ വർഷം മുമ്പൊക്കെ ഭയങ്കരമായിട്ട് വലിയ തരത്തിലുള്ള പട്ടാള എന്ന് പറയുന്ന ഇതിൻ്റെ കീഴിലൊക്കെ ആയിരുന്നു കേട്ടോ കാരണം ഇവിടെ മൊത്തം വിഘടനവാദികളും ഭയങ്കര ബോംബ് സ്ഫോടനങ്ങളും ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നേ ഇപ്പോൾ അവർ ഒതുങ്ങി ഇപ്പോൾ അവർ വല്ലാണ്ട് ഒതുങ്ങി ഇപ്പോൾ മലമടുക്കുകളിൽ മാത്രമേ ഉള്ളൂ അതൊക്കെ കൊണ്ട് ഇവിടെ റിപ്പബ്ലിക് ഡേ നടത്താൻ അവരെ സമ്മതിക്കില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിന് മുമ്പായിട്ട് ഒരുപാട് സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇതിപ്പോൾ കണ്ട് ഞങ്ങൾ നല്ല കളർഫുള്ളായിട്ട് റോഡൊക്കെ അലങ്കരിച്ചേക്കുന്നു ഇതിപ്പോൾ റിപ്പബ്ലിക് ഡേക്ക് വേണ്ടിയിട്ട് വാശിയാണ് സർക്കാരിന്
അപ്പം നടത്താൻ വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ. ആരും നടത്തണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അത് നടന്നിരിക്കും. തങ്ങും വരി റോഡ് മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. ഗൈസ് ഇതുണ്ടല്ലോ ലക്ഷ്മി കിച്ചൺ എന്ന് പറഞ്ഞിട്ട് മണിപ്പൂരിൻ്റെ ട്രഡീഷണൽ നമ്മുടെ നാട്ടിലെ സദ്യയൊക്കെയില്ല അതുപോലെ സദ്യയൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. പിന്നെ ഇവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വന്നതാണ്. ഇവരെന്ത് ഇപ്പോൾ നിങ്ങൾ തിരക്കുണ്ട് ഇവിടുത്തെ. ഇപ്പം മനസ്സിലായല്ലോ എത്രമാത്രം ഫേമസ് ആണ് ഈ ഹോട്ടൽ എന്നുള്ളത്. വാവ് ഗൈസ് ഇനിയുണ്ടല്ലോ നമുക്ക് മണിപ്പൂരിൻ്റെ ട്രഡീഷണൽ ഫുഡ് ടേസ്റ്റ് ചെയ്യേണ്ട ടൈമാണ്. നിങ്ങൾ നോക്കി ഈ നിരത്തി വെച്ചേക്കുന്ന ഐറ്റം മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ക്യാൻ യു ഇൻട്രൊഡ്യൂസ് മീ വൺ ബൈ വൺ ബൈ വൺ ബൈ വൺ ഹോട്ടലിലത്തെ പ്രൊഡക്റ്റ് ഡിഷസ് ആർ ദേ ഫ്രം സ്റ്റാർട്ട് ഫ്രം ദേ ഇറ്റ്സ് കോൾഡ് മറോയ് ബോറി. ഓക്കെ മറോയ് ബോറി. ഓക്കെ ഇതാണ്. ഓക്കെ ദിസ് ഈസ് ദാൽ. യു മേ ബി നോയിങ് ദിസ് വൺ. ഓക്കെ ഇത് നമ്മുടെ പരിപ്പറിയാണ് ഗൈസ്. ഓക്കെ this is like sambar. okay this is of turmeric. okay idu sambar aanu idu ivarra sambar aanu ṭa nammada sambar pole alla rasam pole undu. okay rice vandittunde. okay this one is called irumba but it's traditional one. okay what is tiwa irumba. irumba is boiled food. okay boiled food guys idu ivarra tradition aanu. okay this is also goat but it's boiled. ഓക്കെ ഇത് ഓക്കെ വെള്ളത്തിൽ മാത്രം പുഴുങ്ങിയെടുത്തേക്കുന്ന കുമ്പളങ്ങയാണ് കേട്ടോ. കുത്തി ഓക്കെ ഉത്തി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഓക്കെ കാങ്ങു ദിസ് ഈസ് ഫിഷ്. The bones of the fish and all that. Okay, ഇതിൻ്റെ അകത്ത് ഫിഷിൻ്റെ എല്ലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അതിൻ്റെ കൂടെ കടലയാണ്. ഓ മൈ ഗോഡ്. ദെൻ ദിസ് ഈസ് ഫിഷ്. ആ ഇത് മീൻ കറിയാണ് ഗൈസ്. ഇതിൻ്റെ അകത്തും കടല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കടൽ ഓക്കെ ഇത് വറുത്ത മീനാണ് കേട്ടോ. വിച്ച് കൈൻഡ് ഓഫ് ഫിഷ് ഈസ് റോ. റോ ഫിഷ് ആണ് കേട്ടോ. ഓക്കെ ഇതാണ് രസമായിട്ട്. ഇത് കറുത്ത കറുത്ത റൈസ് ഉണ്ട് വെള്ള റൈസ് ഉണ്ട് അതിൻ്റെ കൂടെ വിത്ത് മിൽക്ക്. ദിസ് ഈസ് മിൽക്ക് സ്വീറ്റ്സ് ആണ് കേട്ടോ. ദെൻ ദിസ് വൺ സിമ്പിൾ ഫുഡ് ഗൈസ്. ഇതും ഇതിൻ്റെ ഉള്ളിൽ ദിസ് ഓൾസോ ഫിഷ്. ഓക്കെ ഇതും ഫിഷ് ആണ്. അത് ഒരുപാട് ഐറ്റം ഉണ്ട് ഗൈസ്. ഇതിപ്പോൾ എത്ര കൂട്ടം രാജ്മ. ഇതിൻ്റെ പേര് രാജ്മ എന്നാണ്. രാജമ്മ എന്നൊക്കെ പേരുള്ള കറിയുണ്ടത്. ദെൻ ദിസ് വൺ ഓക്കെ ഇത്രയും ഐറ്റം ഉണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് റൈസ് ഉണ്ട്. ഇതാണ് നമ്മൾ സദ്യയെല്ലാം കഴിക്കുമല്ലേ നാട്ടിൽ. എത്ര എത്ര കൂട്ടം കറിയും 18 കൂട്ടം 21 കൂട്ടം. അതുപോലെ മണിപ്പൂരിൻ്റെ എല്ലാ കൂട്ടം കറികളും കൂട്ടിയിട്ടുള്ള സദ്യയാണിത്. ആ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. മദർ മാർക്കറ്റ് അടച്ചെങ്കിലും മദർ മാർക്കറ്റിലെ അമ്മമാരൊക്കെ ഇപ്പോഴും ഇതുണ്ട് റോഡ് സൈഡിൽ നിന്നിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അവരുടെ അവിടെ ഇരിക്കാനുള്ള ഒരു സ്ഥലം അവരുടെ ഒരു മാർക്കറ്റ് ഒഴിവായി പോയി എന്നുള്ളേ. ഇതെവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതുണ്ടോ ഇവിടെ റൈസല്ല അരിയെല്ലാം അരിയെല്ലാം കൊടുക്കുന്നതാണ്. ഓക്കെ ഇതുപോലെ ഈ റോഡ് സൈഡിൽ ഒരുപാട് മാർക്കറ്റ് ഏരിയകളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇവിടെയെല്ലാം അധികം അമ്മമാർ തന്നെയാണ് കേട്ടോ കച്ചവടത്തിനുള്ളത്. ഇതുണ്ട്. ഇതിപ്പം ഫ്രൂട്ട്സിൻ്റെ ഇതെവിടെ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റാണ്. ഇവിടെയുണ്ട് അമ്മമാരുണ്ട്. നമസ്തേ. ഫെർമെൻറ്റഡ് ഫിഷ്. ഇത് ഉണക്ക മീനാണ് കേട്ടോ. ഫെർമെൻറ്റഡ് ഫിഷ്. ഇവരുടെ എല്ലാ കറികളിലും ഉണ്ടാകുന്ന ഫിഷ് ഇല്ലേ. നമസ്തേ. ഇതുപോലത്തെ കുടത്തിലാണ് ആക്കുക. ഇത് ഇവിടെ ഉണ്ട്. ഇത് നോക്കി നിങ്ങൾ മീനുണ്ടോ. ഉണക്ക മീനാണ്. അങ്ങനെ തിരിച്ചു വന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവരോടെല്ലാവരോടും ബൈ പറഞ്ഞ് നേരെ മിസോറാം ആകണം കേട്ടോ അടുത്ത ലക്ഷ്യം. ശരിക്കും പ്ലാൻ പ്രകാരം ഞാൻ ഇന്ന് പോകണ്ട നാളെ പോകാമെന്ന് വെച്ചത് നോക്കുമ്പോൾ നാളെ അതായത് റിപ്പബ്ലിക് ഡേക്ക്
ഇവിടെ ഇംഫാലിലൊക്കെ ബന്ധമായിരിക്കും, ഇംഫാലല്ല മൊത്തം നോർത്ത് ഈസ്റ്റിലും ബന്ധമായിരിക്കും, എന്നാലും ഇവിടെ ഭയങ്കര തീവ്രമായ രീതിയിലായിരിക്കും പോലും. അവരാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഇംഫാലിൽ നിന്ന് വിട്ടേക്കാമെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഇന്നത്തേക്ക് യാത്ര പെട്ടെന്നൊരു തീരുമാനമെടുത്തത്. ഇനി ടൗൺ ഇറങ്ങണം. ഇതാണ്, ഇതൊക്കെ ഇംഫാലിൻ്റെ ഭാഗങ്ങളാണ്. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്, ഉൾഭാഗമല്ല, നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയിലുള്ള ഒരു സ്ഥലമാണ് ഇംഫാൽ. ഇംഫാലിൽ പിന്നെ ഒരു വിമാനത്താവളം വരെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും മിസോറാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ട് വഴികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ വഴിയില്ലേ, ഇതുവഴി ഡയറക്റ്റ് ഇംഫാലിൽ നിന്നും മിസോറാമിൻ്റെ ബോർഡർ കടന്നു പോകാം. കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് ഇവിടെ നിന്ന് നേരെ അസാമിലെ സിൽച്ചർ എന്ന് പറയുന്ന സ്ഥലത്തും അവിടെ നിന്നിട്ട് നേരെ നമ്മുടെ ഷില്ലോങ്ങിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ എന്താ അങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പം ഞാൻ ആദ്യം കാണിച്ച വഴിയില്ലേ, ആദ്യം കാണിച്ച വഴി ഞാൻ നേരത്തെ പറഞ്ഞ മിൽട്ടൻസിൻ്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് വേറൊരു രാജ്യം വേണമെന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ വിഘടനവാദികളായ കുറച്ച് അധികം ആളുകൾ, കുറച്ചാളുകൾ. അപ്പം അവരുടെ കൺട്രോളിലുള്ള ഗ്രാമങ്ങളും അവരുടെ കൺട്രോളിലുള്ള റോഡുമാണ് ഞാൻ ആദ്യം കാണിച്ച വഴിയുള്ളത്. ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, കാരണം എന്നെ സംബന്ധിച്ചെന്നല്ല, നമ്മളെപ്പോലുള്ള ട്രാവലേഴ്സിന് അവർ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിലിറ്ററിയോ പോലീസ് അങ്ങനെയുള്ളവർക്കൊക്കെ എതിരെയാണ് അവർ പ്രവർത്തിക്കുക. അതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച സ്ഥലമല്ല, അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുക്കി വില്ലേജാണ്. നമ്മളങ്ങ് മേലെ ചായ കുടിക്കാനൊക്കെ പോയ ഭാഗങ്ങളില്ലേ, അതെല്ലാം ശരിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് അതെല്ലാം ഭയങ്കര ഭീകരമായ ഭീകരപ്രവർത്തനമെന്ന് ആളുകൾ പറയപ്പെടുന്ന സംഭവങ്ങളൊക്കെ അരങ്ങേറുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെയുള്ള ആളുകളൊക്കെ നമ്മളോട് എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലേ, ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. അപ്പം എന്തായാലും എല്ലാവരും പറഞ്ഞു ആ ഒരു റൂട്ട് പോകണ്ട, കാരണം ഇൻ കേസ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലോ, കാരണം അവരുടെ കൺട്രോളിലുള്ള റോഡല്ലേ, അതായത് ആർമിയുടെയോ നമ്മുടെ പോലീസിൻ്റെയോ ഈവൻ ഈ ഗവൺമെൻറ്റിൻ്റെയോ കൺട്രോളിലുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം നമ്മളുടെ കൺട്രോളിലുള്ള, നമ്മുടെ ആർമിയുടെ കൺട്രോളിലുള്ള സിലിച്ചർ റൂട്ടിലാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. മണിപ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പറയുകയാണെങ്കിൽ, ശരിക്കും ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നത്, ഇവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. അതായത് മണിപ്പൂരി നാഷണൽ പാർട്ടി എം എൻ പി അവരെ കൂട്ടുപിടിച്ച് ബി ജെ പി ആണ് കേട്ടോ. ഇപ്പം കൂട്ടുകക്ഷി ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഞ്ഞ കളർ കാണുന്നില്ലേ, മൊത്തം കടുക് കൃഷി കേട്ടോ. വാവ്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ കമ്മ്യൂണിറ്റി പരമായിട്ട് കുറേ സെപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൈത്തി എന്ന് പറയുന്നത്, കുക്കീസ് എന്ന് പറയുന്നത്, നാഗാസ് എന്ന് പറയുന്നത്. അതിൽ ഈ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കാറുള്ളത്, ഓ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുക്കിയും മെയ്ത്തി കമ്മ്യൂണിറ്റിയും തമ്മിലാണ്. ഇത് ഒരു മെയ്ത്തി വില്ലേജാണ്, വില്ലേജ് ഭാഗങ്ങളാണ്. ഞാനിപ്പോൾ വന്ന് വിജനമായ ഗ്രാമപ്രദേശത്തേക്ക് എത്തിയേ. ഗൂഗിൾ ചേച്ചി ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളത് പോലും കണക്കാക്കാതെ എന്നെ കണ്ട ഗ്രാമങ്ങളിലൂടെയും ഉള്ളേരിയയിലൂടെയൊക്കെ കൊണ്ടുപോവുകയാണ് ഫ്രണ്ട്സ്. ഇവിടെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ മണിപ്പൂരുള്ളവർ, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്നും ആരെയും പേടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളങ്ങനെ വന്നൊരു വില്ലേജ് ഏരിയയിലോട്ടാണ് കയറിയേക്കുന്നത്. ഹായ്, എന്ത് രസം, ഹിമാലയൻ മലനിരകളിലൊക്കെ ഉള്ള പോലത്തെ വില്ലേജിൻ്റെ ഭാഗങ്ങളാണ്. റോഡും അതുപോലെ തന്നെ ഹിമാലയൻ കല്ലുകളാണ് മുഴുവൻ. ഞാൻ ഉണ്ടല്ലോ ഓരോ നാട്ടിൽ കൂടി പോകുമ്പോഴേ അവിടെ കാണുന്നവർ ആരെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കൈപൊക്കി കാണിക്കും, വിഷ് ചെയ്യും. അപ്പം ഒരു 99.9% ആൾക്കാരും തിരിച്ച് വിഷ് ചെയ്യുകയും ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നമുക്കൊരു തോന്നലാണ്, ഓ ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ നാട്ടുകാരാണ് എന്നൊരു ഫീല് നമുക്ക് ഉള്ളിൽ വരും. അപ്പം നമ്മളൊക്കെ ഉണ്ടല്ലോ കൂടുതൽ ഹാപ്പി ആയിട്ട് കൂടുതൽ സന്തോഷത്തോടെ റൈഡ് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ റൈഡ് ചെയ്യുന്നവർ അങ്ങനെ ഇത് കേട്ടോ, അതൊരു നല്ല കാര്യമാണ്. ഇതന്നെ കാട്ടിലോട്ട് കൊണ്ടുപോകണല്ലോ. ഉപയോഗിച്ച് വീണ്ടും എനിക്ക് നൈസായിട്ട് നല്ല പണിയാണ് തന്നതേ, എന്നെ കണ്ട കാട്ടിക്കൂടിയൊക്കെ കയറ്റി. എൻ്റെ അമ്മച്ചി റോഡ് ഭയങ്കര മോശമായി, വലിയ വണ്ടി പോയിട്ടാണെന്ന് തോന്നുന്നു. ചാല് മാത്രമേ ഉള്ളൂ, ചാലിക്കൂടി വേണം നമ്മൾ വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ശേ മോശമായി പോയല്ലോ.
ഇത് അങ്ങ് വരെ ഇങ്ങനെയാണെങ്കിലും ഞാൻ ഒരു പറയുന്ന സമയത്തൊന്നും എത്താൻ ചാൻസ് ഇല്ല. പ്രഭാകരൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒറ്റ ധൈര്യത്തിൻ്റെ പുറത്ത് കേട്ടോ ഞാൻ ഇമ്മാതിരി റോട്ടിലോട്ടൊക്കെ കയറി വരുന്നത്. കാരണം ചങ്ങായി നമ്മളിവിടെ സൈഡിലാക്കൂല, എത്ര വലിയ മോശം കുന്നോ കാര്യങ്ങൾ എന്താണെങ്കിലും വലിച്ചു കയറ്റി മേലെ എത്തിച്ചിരിക്കും. ഓ, ഇത് പക്ക ഫോറസ്റ്റിലോട്ടാണല്ലോ കയറുന്നത്. വണ്ടി നിർത്തിയിട്ടുണ്ടോ? വല്ല കരടി വന്നിട്ടുണ്ടല്ലോ. എന്താ ഫുൾ റോഡ് അങ്ങ് വരെ റോഡ് ഇങ്ങനെ തന്നെയാണോ പോലും? ദൈവത്തിനറിയാം. പ്രഭാകരൻ ഇന്നലെ വൈകുന്നേരം നിന്നിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തേ. അപ്പോൾ അത്രയും നേരത്തെ പ്രശ്നമുള്ള പണി എന്തായാലും കൊടുക്കണ്ടേ? കട്ട് ഓഫ് റോഡ്. യെസ് യെസ് യെസ്. ഇതുണ്ടല്ലോ, കാട്ടിൽ തടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റോഡാന്ന് തോന്നുന്നു. തടിവണ്ടിയാണ് ഇതിലെ വരുന്നതെന്നാണ് തോന്നുന്നത്. രണ്ട് സൈഡിൽ ഫുള്ള് താന്നിട്ടുള്ള. യെസ്, ഇന്നിത് അന്ത്യമില്ല അല്ലേ? വീണ്ടും കയറ്റാണല്ലോ. ഓപ്പോസിറ്റ് വണ്ടി ഒന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ റൈറ്റ് സൈഡ് പിടിച്ചതായിട്ടാണ് പോകുന്നത്. കാരണം ഇടത്തെ സൈഡിലെ വെള്ളം ഒഴുകുന്ന ചാലാണ്, വെള്ളമാണ് മുഴുവൻ. ഓ, എന്നാൽ ഇതുപോലത്തെ ഒരു കൊടുങ്കാറ്റിൽ ഒറ്റയ്ക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയില്ല എൻ്റെ ഗൂഗിൾ ചേച്ചി. യെസ്, എന്നാൽ ഈ വഴിയെല്ലാം എങ്ങനെ ഗൂഗിളിന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആ പൊളി. മണിപ്പൂർ വരുന്നവർ എന്താ ഇങ്ങനെ ഒരു റോഡ് കണ്ടുപിടിച്ച് ഇതിലേക്ക് ഓടേണ്ടതാണ് കേട്ടോ. ജസ്റ്റ് ഒന്നും നിങ്ങൾ ചെയ്യണ്ട, ജസ്റ്റ് ഗൂഗിളിനെ മാത്രം നമ്പിയാൽ മതി. സമയം ഇപ്പോൾ ഉണ്ടല്ലോ, വന്നിട്ട് എത്ര മണിയായി? 2:20 നിങ്ങളെല്ലാവരും ചിന്തിക്കണം. 4 മണിയാകുമ്പോഴത്തേക്കും സൂര്യാസ്തമയമാണ് കേട്ടോ ഇവിടെ. അപ്പം 4 മണിക്ക് മുമ്പ് എനിക്ക് പറയുന്ന നോനയിലെത്തണം. എൻ്റെ പ്രഭാകര, നിന്നെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. വേറെ വല്ലവരുമായിരുന്നു എനിക്കിപ്പോൾ ചക്രശ്വാസം വലിച്ചേന്. ഓ, ഇതെന്ത് ഇത്? ഇഞ്ചക്കാടോ? ആ, അങ്ങനെ വീട് കണ്ടു. വണ്ടി കണ്ടില്ലേ നിങ്ങൾ? ശക്തിമാൻ്റെ വണ്ടി കണ്ടില്ലേ? എൻ്റെ പൊന്നോ, അങ്ങനെ ഒടുവിൽ നമ്മൾ ടാർട്ടർ റോഡ് കണ്ടു. സന്തോഷമായി എനിക്ക്. ഇതാണ് ലോങ് മേ എന്ന് പറയുന്ന സ്ഥലം. ലോങ് മേ പോട്ടെ, നോണേ റൈസ് വാട്ടർ. ഇവിടെ എവിടെയെങ്കിലും ലോഡ്ജ് ഉണ്ടാവണം, ഇല്ലെങ്കിലും ഞാൻ പെടും. മെഡിക്കൽ സ്റ്റോർ, ലോഡ്ജിങ് ഫാൻസി. ലോഡ്ജിങ് ഫാൻസി ഉണ്ട്. അത് തന്നെ എൻ്റെ കട. എൻ്റെ ലോഡ്ജ് എനിക്ക് കിട്ടി ഗൈസ്. അത് അങ്ങ് മേലെയായിട്ട് ഏതൊരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. കിട്ടലം പോലത്തെ പാലം. ലോഡ്ജ് ഇത് എവിടെയാണ്? എന്തോ ലോഡ്ജിങ്. അങ്ങനെ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ റൂം. 300 രൂപയാണ് റൂമിനായത്, സിംഗിൾ റൂം. നമ്മുടെ നോണി നഗരമൊക്കെ കണ്ടിട്ട് രാത്രി നല്ല കിടന്നുറങ്ങാം, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, നല്ല സെറ്റപ്പ്. മരത്തും കണ്ടും ഉണ്ടാക്കിയതാണ്. അപ്പം
ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ കുറച്ച് നേരം സൂര്യാസ്തമയം എല്ലാം കണ്ട് ഇവിടെ ഇരിക്കട്ടെ. അതായത് സൂര്യനെ അസ്തമിക്കാൻ പറ്റത്തില്ല, ആ മലേൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ടുണ്ട്, ബാക്ക് പാക്കർ സുധി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യണം. ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റാത്ത വീഡിയോസൊക്കെ, വീഡിയോസും ഫോട്ടോസും ഒക്കെ എന്നും ഡെയിലി അതിൻ്റെ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലോട്ട് കയറി വാ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.